എല്ലാവർക്കും അഭിപ്രായം പറയാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പോളിസിൻ്റെ നടപടിയിലോ എം വി ഡിയുടെ നടപടിയിലോ അവർക്ക് അഭിപ്രായം വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ അസഭ്യം പറയുകയോ അതുകൂടാതെ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ പറയുന്നത് അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിന് നിയമ നടപടികൾ നാം സ്വീകരിക്കും. ഇവർ നൽകുന്ന സന്ദേശം വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. ഈ സന്ദേശം മനസ്സിലാക്കാനും അത് പക്വതയോടുകൂടിയും നിയമം, നിയമ പിന്നെ സംഹിതകൾ, നിയമത്തിനെ ബഹുമാനിക്കേണ്ടത്, നിയമം പാലിക്കേണ്ടതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ജനങ്ങളുടെ അവബോധം പുലർത്തുന്നതിന് പകരം ഇതൊക്കെ ലംഘിക്കുന്നത് ഒരുതരം ഒരു പിന്നെ ഇതൊരു ഹീറോയിസം മാതിരി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യുവാക്കളെ വഴിതെറ്റിക്കും. അങ്ങനെയുള്ള ഇത് സമൂഹ മാധ്യമങ്ങളിൽ വന്നാലും ഇനി ഇങ്ങനെയുള്ള ആൾട്രേഷൻസ്, ഇങ്ങനെയുള്ള ഒഫൻസുകൾ കണ്ടു കഴിഞ്ഞാൽ അത് നടപടിയെടുക്കും. അതിൽ നടപടിയെടുക്കാനുള്ള വകുപ്പുകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മീഡിയ, ഇലക്ട്രോണിക് മീഡിയയിൽ കൂടിയുള്ള ഒഫൻസുകളും നടപടിയെടുക്കാമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കും, തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഇന്നലെ അറസ്റ്റിലായ യൂട്യൂബർമാരായ സഹോദരങ്ങൾ ജാമ്യത്തിലിറങ്ങി. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ, ഡ്രൈവറുടെ ലൈസൻസ് എന്നിവ റദ്ദാക്കുക എന്ന ശിക്ഷാ നടപടിയിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടക്കുക. ഈ ബുൾജറ്റ് എന്ന ഇവരുടെ യൂട്യൂബ് പേജിന്റെ ആരാധകരായ 17 പേർക്കെതിരെ കൂടെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വലിയ ബഹളം, ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് താരതമ്യേന ശാന്തമായിട്ടുണ്ട്. വാഹന ഓൾട്രേഷൻ എത്രക്ക് ആകാം എന്നതുപോലുള്ള സാധാരണമായ ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതുമാത്രമല്ല, യൂട്യൂബേഴ്സ് യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന, അതിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകൾ നമ്മുടെ കുട്ടികളെ, ചെറുപ്പക്കാരെ മോശമായി സ്വാധീനിക്കുന്നോ എന്നതുപോലുള്ള കൂടുതൽ ഗൗരവമുള്ള ചോദ്യങ്ങൾക്കും ഈ ബുൾജറ്റ് സംഭവം കാരണമായിട്ടുണ്ട്. ആ ചോദ്യങ്ങളുമായാണ് നമ്മുടെ ചർച്ച. സ്വാഗതം. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രമുഖരായ, ഈ യൂട്യൂബ് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ പരിചിതരായ രണ്ട് പേർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഷൺമുഖദാസ്, അദ്ദേഹം നമ്മോടൊപ്പം കോഴിക്കോട് എന്നീ ചർച്ചയിൽ ചേരുന്നു. ശ്രീ സായി കൃഷ്ണ, അദ്ദേഹം യൂട്യൂബറാണ്, നമ്മോടൊപ്പം ഉണ്ട് ചർച്ചയ്ക്ക്. അടുക്ക് രാജകുമാർ, നിയമവിദഗ്ധൻ, നമ്മോടൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ തന്നെയുണ്ട് ചർച്ചയ്ക്ക്. മുൻ ജോയിൻ്റ് ആർ ടി ഒ ആയ ശ്രീ ടി എം ഷാജി, അദ്ദേഹവും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ സായി കൃഷ്ണ, ഇത് ഈ സംഭവമാകെ ഒരു പോസിറ്റീവായി തന്നെയല്ലേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ ഇടപെടുന്ന ആളുകൾ, കണ്ടൻറ് ഉണ്ടാക്കുന്ന ആളുകൾ എടുത്തിട്ടുള്ളത്? അതായത് ഇങ്ങനെ നിയമം പാലിക്കുന്നത് എത്രമേൽ ഗൗരവമുള്ളൊരു കാര്യമാണ്, നിയമം പാലിച്ചു തന്നെ വേണം എത്രക്ക് വൈറലാകുന്ന കണ്ടൻറ്റും ഉണ്ടാക്കാൻ എന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ ഈ സംഭവം ഉപകരിച്ചില്ലേ? ആ നിലക്ക് പോസിറ്റീവ് അല്ലേ ഇത്? യഥാർത്ഥത്തിൽ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയുന്നു, ഞാനൊരു യൂട്യൂബർ അല്ല, ഒരു ഇൻസ്റ്റാഗ്രാമറാണ്. ഇൻസ്റ്റാഗ്രാം, എനിക്ക് യൂട്യൂബ് ഇല്ല. അപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഈ ഒരു ഇൻസിഡന്റ്, അപ്പോ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുള്ളത് ഇല്ലീഗൽ തന്നെയാണ്. ആരും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാനടക്കമുള്ളവർ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. സോ ഈ ഒരു ഇഷ്യൂ കൊണ്ട് നമുക്ക് മനസ്സിലായി, വലിയൊരു മോബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അതൊരു ഭയങ്കര നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നുള്ളതിന് ഒരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മൾ ഇടുന്ന വീഡിയോസ് അതിന് റിയാക്ട് ചെയ്യാൻ പല രീതിയിലുള്ള നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട്. സോ അവരുടെ എല്ലാവരുടെയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ മെത്തേഡ് മനസ്സിലാക്കാതെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ പ്രതികൂല രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഈ ബുൾജറ്റിന്റെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം കേരള പോലീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അവരുടെ പോസ്റ്റിന്റെ അടിയിലും കേരള എം ബി ഡി അവരുടെ പേജിന്റെ അടിയിലൊക്കെ ചെന്നിട്ട് ഒരുപാട് വേണ്ടാത്ത രീതിയിലുള്ള കമന്റ്സ്. ഇന്നലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ നടി അവർ അന്തരിച്ചു, അതിന്റെ അടിയിൽ ചെന്നിട്ട് കേരള എന്താ സേവ് ഈ ബുൾജറ്റ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം രീതിയിൽ ആളുകൾ ഇതിൽ റിയാക്ട് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ദാസേട്ടൻ കോഴിക്കോട് കൂടെയുണ്ട്. ശ്രീദാസ്, ഞാൻ താങ്കളെ ദാസ് എന്ന് വിളിക്കാം. ദാസേട്ടൻ കോഴിക്കോട് എന്ന് ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. എൻ്റെ വിളിക്കാനുള്ള സൗകര്യത്തിൽ ഞാൻ ദാസ് എന്ന് വിളിക്കാം. താങ്കളുടെ പേര് ഷൺമുഖദാസ് എന്ന് കൂടെയാണല്ലോ. ശ്രീദാസ്, ഇവിടെ താങ്കൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഷൺമുഖദാസ് എന്ന് മുഴുവനായിട്ട് തന്നെയും വിളിക്കാം. പക്ഷേ ഇവിടെ താങ്കൾ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോയിലൂടെ വലിയ പരിചിതമായിട്ടുള്ള മുഖമാണ് താങ്കളുടേത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ല, വളരെ വ്യക്തിപരമായിട്ട് താങ്കൾ ചെയ്യുന്ന വളരെ രസികൻ വീഡിയോകൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതിലൊക്കെ വലിയ സ്വാധീനം ആളുകൾക്കിടയിലുള്ള
വലിയ ആരാധകർ തന്നെയുള്ള ഒരാളാണ്. താങ്കൾക്ക് എന്ത് ആണ് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇത്ര വലിയ വിമർശത്തിനോ അല്ലെങ്കിൽ ഇത്ര വലിയ അനുകൂലമായിട്ടുള്ള നേരത്തെ ശ്രീ സായി കൃഷ്ണ ചൂണ്ടിക്കാണിച്ചതുപോലെ കുഴപ്പങ്ങൾക്കോ കുഴപ്പം പിടിച്ച കമൻറ്റുകൾക്കോ കാരണമാകേണ്ടുന്ന അത്രക്ക് വലുപ്പം ഈ സംഭവത്തിനുണ്ടായിരുന്നോ? നമസ്കാരം. ഞാൻ ആദ്യം ബ്രോ പറഞ്ഞ രീതിയിൽ തന്നെ വരാം. ഞാനൊരു എന്റർടൈനറാണ്, സ്വാഭാവിക. അപ്പം ആളുകളെ രസിപ്പിക്കുക, ആളുകളെ ചിരിപ്പിക്കുക, അതുപോലെ ആളുകളെ സന്തോഷിപ്പിക്കുക, പൊതുവെ ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിലാണ് ഞാൻ സോഷ്യൽ മീഡിയ ഇടപെടാറ്. എന്റെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അപ്പം ഞാനൊരു ഗവൺമെന്റ് സെർവന്റ് ആണ്. ആ ജോലി കഴിഞ്ഞ് വന്ന ഇടവേളകളിൽ സമയം കിട്ടുന്ന സമയത്ത് വീഡിയോസ് ചെയ്യുക, ആൾക്കാരെ ചിരിപ്പിക്കുക, അത്ര ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ. സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ അങ്ങനെ ഇടപെടാറില്ല. എന്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, ആ രീതിയിൽ ഇടപെടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ പൊതുവെ നമ്മൾ സംസാരിക്കുക, നമ്മളെ ഈ നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും. അപ്പൊ ആ നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്ന ആളാണ് ഞാൻ. ഇതിപ്പോ പക്ഷേ ഇത് നമ്മളെ താങ്കൾക്ക് താങ്കളുടെ വ്യക്തിപരമായിട്ട് താങ്കളുടെ ശരീരം കൊണ്ട്, ചിരി കൊണ്ട്, വർത്തമാനം കൊണ്ട്, ഡാൻസ് കൊണ്ട് ആളുകളെ രസിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റു പല ആളുകളും മറ്റു പല മാധ്യമങ്ങളുമാണല്ലോ ഉപയോഗിക്കുന്നത്. ചിലർ വാഹനങ്ങൾ, നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് അടക്കം വലിയ വാഹന താല്പര്യങ്ങളുള്ള ആളുകളുണ്ട്, അവരെ രസിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് താരതമ്യേന വലിയ കുറ്റമല്ല ഇവർ ചെയ്തത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയായിരിക്കുമോ? അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അവർ വേണ്ട അനുമതികൾ വാങ്ങിച്ചില്ല. അവരുടെ വളരെ മോഹമായിട്ടുള്ളൊരു വാഹനത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ സുഖകരമല്ലാത്ത രീതിയിൽ ഈ MVDയുടെ ഓഫീസിൽ വന്ന് പെരുമാറി. അതൊക്കെ കുഴപ്പങ്ങളായിരിക്കെ തന്നെ ഇത്രക്ക് വലിയൊരു എതിർപ്പും അവരുടെ ലൈസൻസൊക്കെ റദ്ദ് ചെയ്ത് കളയുന്ന നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളെ കണ്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ. അങ്ങനെ വിചാരിക്കുന്ന കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു എന്റർടൈനർ മാത്രമാണ്. അപ്പം ഈ സാമൂഹ്യ വിഷയങ്ങൾ അങ്ങനെ ഇടപെടാൻ താല്പര്യം കാണിക്കാത്ത ആളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാം, നമ്മളെ നിയമങ്ങൾ എല്ലാവർക്കും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ട സംഗതികൾ നമ്മളെ മാർക്കറ്റൊക്കെ സുലഭമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമല്ലോ മോഡിഫിക്കേഷൻ നടത്തിയത്. ആ കാര്യത്തിൽ സുലഭമായി അത്തരം ആവശ്യ സാധനങ്ങൾ കിട്ടുന്ന സ്ഥിതിക്ക് അപ്പൊ അത് നമ്മൾ ആലോചിക്കുന്ന വിഷയം തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ തടയിടാൻ കഴിയും എന്നും കൂടി ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. ഇവിടെ ദാസ്, ഈ യൂട്യൂബിലടക്കം വലിയ പൈസ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട് എന്നാണ് ആളുകളെല്ലാം പറയുന്നത്. എന്ന് വെച്ചാൽ വലിയ സ്വപ്ന സമാനമായിട്ടുള്ള അത്രക്ക് തുക ഓരോ വീഡിയോ ഉണ്ടാക്കുകയും ആളുകൾ കൂടുതലായിട്ട് കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ രസിപ്പിക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ ആളുകൾക്ക് ശ്രമിക്കേണ്ടതായിട്ട് വരുന്നു. അതിനുവേണ്ടി വാഹനങ്ങൾ വാങ്ങുക, വാഹനങ്ങൾ മോഡിഫിക്കേഷൻ നടത്തുക, നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതിരിക്കുക, ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളുടെ എണ്ണം കൂട്ടാൻ, വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ യൂട്യൂബിൽ? വലിയ ഈ പറയുന്ന പോലെ വലിയ പണം ഉണ്ടാക്കുന്നൊരു ഏർപ്പാടാണോ ഇത്? അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ചകഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിയമങ്ങൾ എല്ലാവർക്കും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അത് നിയമം എന്തായാലും പാലിക്കണം. ആ ഒരു താല്പര്യം കാണിക്കുന്ന ആളും കൂടിയാണ്. അപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് രീതിയിൽ ഞാനിപ്പോ സോഷ്യൽ മീഡിയ ഒരു സജീവമാണ്. പക്ഷെ പിന്നെ കുറച്ചുകൂടി മേഖലകൾ വലുതായി കഴിഞ്ഞ് നമ്മൾ സിനിമ സീരിയൽ കാര്യത്തിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചിരുന്നു. അതിന് മുമ്പായി തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഓൾറെഡി പെർമിഷൻ ഒക്കെ വാങ്ങി. അങ്ങനെ നിയമപരമായ രീതിയിൽ മാത്രം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നിയമങ്ങൾ എല്ലാവരും പാലിക്കുക, അത് പാലിക്കുക നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ദാസ് അടുത്ത രാജകുമാർ, ഇവിടെ അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യം, ഒന്ന് ഈ വാഹനങ്ങളുമായിട്ട് സംസ്ഥാനാന്തര യാത്രകൾ നടത്തുകയും അത് വീഡിയോയിൽ പകർത്തിയിട്ട് ആളുകളെ കാണിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രാഥമികമായിട്ടുള്ള ചില നിയമ സംഗതികൾ, ഈ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യം അറിയില്ലായിരുന്നു എന്നത് അത്ഭുതപ്പെടുന്നതായിരുന്നു. ഇവർക്കിത് അറിയില്ല, സാധാരണഗതിയിൽ MBD അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥർ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരോട് വളരെ പ്രകോപിതരായിട്ട് പെരുമാറുന്ന ഈ രണ്ട് ചെറുപ്പക്കാരെയാണ് കണ്ടത്. അതേക്കാൾ അത്ഭുതപ്പെടുത്തിയത് ഇവർക്ക് കിട്ടുന്ന വലിയ യാതൊരു ഒരു നമുക്ക് എങ്ങനെയാണ് ഇത്രമാത്രം വലിയ പിന്തുണ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള പിന്തുണയായിരുന്നു ആളുകളുടെ ഭാഗത്ത് നിന്ന്. സകലമാന രാഷ്ട്രീയക്കാരെയും വിളിക്കുന്നു, സംസാരിക്കുന്നു, ഇടപെടാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടികൾ യഥാർത്ഥത്തിൽ അത്തരം ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഉതകുന്നതല്ലേ? ഇതിൽ മൂന്ന് രീതിയിൽ ഇതിനെ കാണുന്നതിനാണ് പ്രധാനപ്പെട്ട മൂന്ന് സംഗതികളാണ് ഇതിൻ്റെ അകത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. ഒന്ന്, എങ്ങനെ ഇത്രത്തോളം ഈ സംഭവം അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ ഇടപെടുകയും അങ്ങനെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ
ഇൻ്റർവെൻഷനിൻ്റെ അകത്ത് ഉണ്ടാവുകയും ചെയ്തത് എന്നതിനെക്കുറിച്ച് താങ്കൾ ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് പടർന്ന് പന്തലിച്ച ഒരു മാധ്യമമാണ് ഈ സോഷ്യൽ മീഡിയ. അതിൽ ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ച് വളരെ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നു. ഇതിന് പ്രധാനമായും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൻ്റെ അകത്ത് കൊണ്ട് ഒരു ഇഫക്റ്റീവ് കൺട്രോൾ ചെക്ക് മെക്കാനിസം ഇല്ല എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധി, പരിജ്ഞാനം, അവരുടെ സാമൂഹ്യ ബോധം, അവരുടെ സമഭാവന എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകളായിരിക്കും ഇതിൻ്റെ അകത്ത് വരിക. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ദൈനംദിനം കൂടി വരുന്നു എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഉപകരണമായി മനുഷ്യ ജീവിതത്തിലോട് ഇഴുകി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇത് എല്ലാവരിലേക്കും അവർ തന്നെ ആഗ്രഹിക്കാതെ എത്തിച്ചേരുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. അതാണ് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ഈ ഇൻ്റർവെൻഷൻസ് എല്ലാം ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം. രണ്ടാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചു ഇവർ അന്തർ സംസ്ഥാന യാത്രകൾ നടത്തിയിട്ടൊന്നും ഇവർ ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇവർക്ക് അറിവില്ലായിരുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഒരു നിയമം അറിയില്ല എന്ന് പറയുന്നത് നിയമത്തിൽ നിന്നും രക്ഷപ്പെടാനോ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറാനോ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുന്നതിനോ ഒന്നും തന്നെ പര്യാപ്തമായ കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ മോട്ടോർ വാഹന നിയമത്തിനകത്തുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ താരതമ്യേന വളരെ തുച്ഛമായ ശിക്ഷയും പിഴയുമാണ് വിധിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം 2019 ഇതിൻ്റെ സമൂലമായ ഒരു അഴിച്ചുപണി നടത്തുകയും ഫൈനുകൾ കൂട്ടുകയും ചെയ്തപ്പോൾ പോലും എന്തുമാത്രം വിമർശനം ഈ സർക്കാരുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളത്. ഏറ്റവും വളരെ കാര്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കേണ്ട ഒരു നിയമമാണ് മോട്ടോർ വാഹന നിയമം. കാരണം റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത ആളിൻ്റെ ജീവിതം പോലും കയ്യിൽ അവിടെ വച്ച് അവസാനിപ്പിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദൈനംദിനം മരിക്കുന്നത് മോട്ടോർ വാഹന അപകടത്തിലൂടെയാണ്. അത് അവർ ഓടിക്കുന്ന വാഹനമായാലും അന്യ അവർ സഞ്ചരിക്കുന്ന വാഹനമായാലും അവർ ആ വാഹനം കൊണ്ട് മരിക്കുന്ന, അതായത് വാഹനത്തിൻ്റെ ദുരുപയോഗം കൊണ്ട് മരിക്കുന്നവരായിരുന്നാലും അവരെല്ലാം തന്നെ ഈ നിയമത്തിൻ്റെ ശരിയായ ഉപയോഗത്തിൻ്റെ അപാകതകളിൽ വരുന്ന വിക്റ്റിമുകളാണ്, അവർ ഇരകളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി നടപ്പിലാക്കേണ്ട ഒരു നിയമമാണ്, അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു നിയമമാണ് മോട്ടോർ വാഹന നിയമം. ഇവിടെ ഇത്ര പെട്ടെന്ന് പ്രകോപിതരാകാനുള്ള ഒരു കാരണം തന്നെ അവർക്ക് ഈ യൂട്യൂബ്, അവരുടെ വീഡിയോകളിലൂടെയും മറ്റും കിട്ടിയ സ്വീകാര്യത കൊണ്ട് അവർ രക്ഷപ്പെടും, അവരെ അവരുടെ കുറ്റത്തിൽ നിന്ന് വിമുക്തരാക്കി വിടും ഉദ്യോഗസ്ഥർ എന്നുള്ള ഒരുപക്ഷെ അജ്ഞതയായിരിക്കാം അതിന് പ്രധാന കാരണം. എന്ത് തന്നെയായിരുന്നാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾക്ക് ഇടയാകുന്നു എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. അതിന് ഈ സംഭവം പലരുടെയും കണ്ണുകൾ തുറപ്പിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ നോക്കിയാൽ കൂടുതൽ ആളുകളും പോസിറ്റീവായി ഇവ നിയമങ്ങൾ പാലിക്കണം എന്ന് ചിന്തിക്കുന്നവരും ആ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളവരുമാണ്. ശരി, അത് വളരെ കൃത്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സായി കൃഷ്ണ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ടി എം ഷാജി, മുൻ ജോയിൻ്റ് ആർ ടി ഒ, നമ്മോടൊപ്പം ടെലഫോണിലുണ്ട്. ശ്രീ ഷാജി, ഇത് അടുത്ത് രാജകുമാർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ആളുകൾക്ക് വലിയൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ, അതായത് ഈ കുട്ടികൾക്ക്, ഒരുപക്ഷെ പ്രായത്തിൽ കുറഞ്ഞ ആളുകൾക്ക് ഈ വാഹന നിയമങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ട് കൈയടിച്ചുകൊണ്ടിരുന്ന വലിയൊരു കൂട്ടം ആളുകൾക്ക് ഇത് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ടുന്ന കാര്യമാണ് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊരു ധാരണ അവബോധം ഉണ്ടാക്കാൻ പൊതുവിൽ ഈ കാര്യം നല്ല നിലക്ക് സഹായിച്ചിട്ടുണ്ടാകും. ഇന്നലെ ഉണ്ടായൊരു ബഹളത്തിൻ്റെ വലുപ്പമൊന്നും ഇന്നിപ്പോൾ ആ മേഖലയിൽ കാണാനില്ല എന്നത് അതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാം. ഇവിടെ ടി എം ഷാജി, എൻ്റെ ആദ്യ ചോദ്യം, ഈ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ വരുത്താനേ പാടില്ല,
വാഹനങ്ങളെങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്യാൻ മാത്രമേ പാടുള്ളൂ എന്നതാണോ യഥാർത്ഥ നിയമം? വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ പാടില്ലേ? അതായത് നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ ഒരു സെക്ഷൻ 52 ഉണ്ട്. അതിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള മോഡിഫിക്കേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയേണ്ട, അതിനുള്ളിൽ നിന്നുള്ള കാര്യങ്ങളെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ജസ്റ്റ് അതിന്റെ നിലവിലുള്ള കളർ മാറ്റി പുതിയൊരു കളർ അടിക്കുക, അതേപോലെ തന്നെ ഫ്യുവലിന്റെ ഇത്, അതായത് ഹൈബ്രിഡ് ഫ്യുവൽ ആക്കുക, അതായത് പെട്രോളിനെ എൽ പി ജി കൺവേർഷൻ ചെയ്യുക, ഡീസലിനെ സി എൻ ജി കൺവേർഷൻ ചെയ്യുക, ഇലക്ട്രിക് വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് സംബന്ധിച്ച് വളരെ വിവാദമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നടപടി എടുക്കുകയും ചെയ്തപ്പോഴത്തേക്കും അനേക ആളുകൾ പലവിധ കോടതികൾ, ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ, സുപ്രീം കോടതി അവസാനമായിട്ട് ഇതിനെക്കുറിച്ച് നൽകിയ വിശദീകരണവും ജഡ്ജ്മെന്റും പറയുന്നത് ഇങ്ങനെയുള്ള യാതൊരുവിധ മോഡിഫിക്കേഷനോ ആൾട്രേഷനോ വാഹനങ്ങളിൽ നടത്താൻ പാടില്ല. അതായത് ഒരു മാനുഫാക്ചറർ ഒരു വാഹനം നിർമ്മിച്ച്, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ വാഹനം ഒരു ഒരു പ്രത്യേക ക്ലാസ്സിലുള്ള വാഹനം നിർമ്മിക്കുമ്പോൾ അതിന്റെ പലതരം വേരിയന്റുകൾ ഉണ്ടാവും. അതായത് അതിന്റെ ബേസ് മോഡൽ മുതൽ ഹൈ എൻഡ് മോഡൽ വരെ പ്രീമിയം മോഡൽ വരെയുള്ളതൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ആ അതിന് നൽകിയ ആ ഒരു പർട്ടിക്കുലർ വേരിയന്റിന് നൽകിയ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതിനു വേണ്ടി മോട്ടോർ വാഹന നിയമത്തിൽ തന്നെ അഞ്ചോ ആറോ ഇതിലധികം ടെസ്റ്റിംഗ് ഏജൻസികളെ നിയമപ്രകാരമായിട്ട് മോട്ടോർ വാഹന നിയമത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഓട്ടോമോട്ടീവ് റിസർച്ചർ അസോസിയേഷന്റെ DRDO മിലിറ്ററിയുടെ തന്നെ വേറൊരു വിഭാഗമാണ്. അതന്നെ ഡെറാഡൂണിൽ ഒരു യൂണിറ്റ് ഉണ്ട്, CIRP എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ കുറെ അധികം ടെസ്റ്റിംഗ് ഏജൻസികളുണ്ട്. അവിടെയെല്ലാം ഈ ഇത്തരം ഒരു നിർമ്മാതാവ് നിർമ്മിക്കുന്ന വാഹനത്തിന്റെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോമ്പോണന്റുകൾ മാത്രമല്ല അതിനെ അസംബ്ലി ലൈൻ മൊത്തമായിട്ട് അതിന് പലവിധ ടെസ്റ്റുകൾ, അത് റോൾ ഓവർ ടെസ്റ്റുകൾ, ഇമ്പാക്ട് ടെസ്റ്റുകൾ, അതായത് ഒരു വാഹനം ഇടിച്ച് നശിപ്പിച്ച് അതിലുണ്ടാകുന്ന ഡാമേജുകൾ പരിശോധിച്ചിട്ട് അതെങ്ങനെ അതിൻ്റെ അകത്തിരിക്കുന്ന ഒക്യുപ്പന്റിനെ ബാധിക്കും എന്നുവരെയുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയ ടെസ്റ്റിംഗ് ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത കോമ്പോണന്റ് മാത്രമല്ല അതിന്റെ ഓരോ സിസ്റ്റം, ഒരു ആ കോമ്പോണന്റ് ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് സിസ്റ്റം, സസ്പെൻഷൻ സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, എഞ്ചിന്റെ ഫ്യുവൽ സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ടെസ്റ്റിങ്ങിനുള്ള സംവിധാനമുണ്ട്. അത് മാത്രമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കോമ്പോണന്റിനും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ട്, ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. അവിടെ ശ്രീ ഷാജി, ഇങ്ങനെ ഇങ്ങനെ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണുള്ളതെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ വാഹനങ്ങൾ സാധാരണഗതിയിലുള്ള ഈ പെയിന്റിങ് മാറ്റമൊക്കെ മാത്രമേ പാടുള്ളൂ എന്നതാണ് നിയമമെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഈ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ നടത്താനുള്ള സ്ഥാപനങ്ങൾ തന്നെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, ആളുകളുണ്ടല്ലോ, പല വാഹനങ്ങളും പലതരത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അനുവദനീയമാകുന്നത്? അതായത് വാഹന മോഡിഫിക്കേഷൻ അങ്ങനെ പാടില്ല എന്നാണെങ്കിൽ വലിയ തോതിൽ മോഡിഫിക്കേഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾ അതിനനുമതി കിട്ടുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ള ടെസ്റ്റ് സ്ഥാപനങ്ങൾക്കൊന്നും ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സർക്കാരോ അനുവദിച്ചിട്ടില്ല. ഇതെല്ലാം ഏതെങ്കിലും കേൾക്കുന്നില്ല. പറഞ്ഞോളൂ, ഇവിടെ കേൾക്കാം, ഇവിടെ കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ ഇത്തരം സ്ഥാപനങ്ങള് ഒന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ അംഗീകാരവും ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല ഇതെല്ലാം സാധാരണ വർക്ക്ഷോപ്പുകളാണ്. അത് SSI യൂണിറ്റ് മാതിരി എന്തെങ്കിലും ലൈസൻസ് എടുത്ത് നടത്തുന്നതല്ല. അവിടെയെല്ലാം അംഗീകാരമില്ലാത്ത കൺവെർഷനുകളാണ് നടക്കുന്നത്. ഈ ആകെ ഇതിന് ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കൺവേർഷന് വേണ്ടിയുള്ള അനുവാദം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഡിപ്പാർട്ട്മെന്റ്. അതിനും പ്രത്യേകിച്ച് അംഗീകാരമല്ല, അത് ചെയ്യാനായിട്ടുള്ള അംഗീകരിച്ച കിറ്റുകൾ, അത് ടെസ്റ്റിംഗ് ഏജൻസി ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത കിറ്റുകൾ ഇതിന്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അനുവാദം കൊടുത്തിട്ടുള്ളൂ. പിന്നെ വലിയ ഇൻവെൻഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ജനാധിപത്യ പബ്ലിക് റോഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ശരി, അതിനൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ മുൻകൂർ അനുവാദം വേണം എന്നാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സായി കൃഷ്ണ, നമ്മളിതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോയാൽ, ഈ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അവർക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഈ ആരാധകരുടെ ബാഹുല്യം, വളരെ പെട്ടെന്ന് ഒരുപാട് ഫാൻസ് വരുന്നു, അപ്പോൾ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന് ഇവർക്കൊരു തോന്നലുണ്ടാകുന്നു. അതുകൊണ്ട് നാട്ടിലെ നിയമ സംവിധാനങ്ങൾ സാധാരണമായിട്ട് അവരോട്
കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെയും പ്രകോപിതരാകുന്നു ഞങ്ങൾ ഇപ്പോൾ ലൈവ് ഇടുമെന്ന് പറയുന്നു അപ്പോൾ അത് ഈ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിലും അതിൽ വലിയ ഫാൻസ് ഉള്ള ആളുകൾക്ക് നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന വിധം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെന്തുകൊണ്ടായിരിക്കണം സി ഒരു മെജോറിറ്റി ആളുകളുടെ ഇടയിലും ഈ ഒരു ചിന്താഗതി ഇല്ല ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഒരു ഒരു പറ്റം കുറച്ച് ആളുകൾക്ക് അങ്ങനെ തോന്നി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഞാനടക്കമുള്ള ആൾക്കാര് എനിക്ക് എവിടെയെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സ്വയം പോയി പ്രതികരിക്കാനാണ് പതിവ് ലൈവ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കാണിച്ചിട്ടോ പ്രതികരിക്കാറില്ല പിന്നെ സമൂഹത്തിന് ഈ ഒരു ട്രെൻഡ് ഇപ്പോ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാം കയ്യിൽ കിട്ടും ഇപ്പോ എനിക്ക് പ്രതികരിക്കണം എനിക്ക് രാഷ്ട്രീയം മറന്ന് എന്റെ ജാതി മറന്ന് എനിക്ക് സമൂഹത്തിൽ എന്നോട് നടക്കുന്ന ഒരു അനീതി എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണൽ വ്യക്തിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുമ്പോൾ അയാൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗമായിട്ട് സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു ഒരു ക്ലിക്കിൽ നമുക്ക് ലൈവ് കിട്ടും ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഓഡിയൻസിന് മുന്നിൽ എത്തിക്കാം എന്നുള്ളൊരു ബോധം ഇവിടുത്തെ സമൂഹത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ബോധം അവർക്ക് വന്നിട്ടുള്ളത് പല ഇതേപോലത്തെ നടന്നിട്ടുള്ള ഇൻസിഡൻസ് തന്നെ ആയിരിക്കാം അല്ല എന്ന് പറയുന്നില്ല ബട്ട് എല്ലാവരും ഒരുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് ഇതേപോലത്തെ ഫാൻ ബേസ് ഉള്ളവരിത് മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഫാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തു ആവാം നിയമം ലംഘിക്കാം എന്നുള്ള രീതിയിലൊന്നും കാര്യങ്ങളിൽ ആരും ചിന്തിക്കുന്നൊന്നുമില്ല എക്സെപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് കേസുകളിൽ ഓക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരെയും ഒരുപോലെ അതേപോലെയാണ് എന്ന് പറഞ്ഞൊരു കോർണറിങ് ഇപ്പൊ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അതേപോലെ ഇപ്പൊ സാറ് പറഞ്ഞൊരു കേസുണ്ട് മോഡിഫിക്കേഷൻ ഈ ബുൾജറ്റിന്റെ കേസിൽ വണ്ടി മോഡിഫൈ ചെയ്തു അവര് മോഡിഫൈ ചെയ്യുന്ന വീഡിയോസ് അടക്കം അവരുടെ ചാനലിൽ ഇട്ടിരുന്നു എവിടെ വെച്ച് മോഡിഫൈ ചെയ്യുന്നു ഏത് ഗ്യാരേജിൽ മോഡിഫൈ ചെയ്യുന്നു എന്നൊക്കെ അപ്പൊ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബേസിക് ആയിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ പിടിക്കേണ്ട ഒരു വസ്തുവായിട്ട് മാത്രം കാണരുത് മോഡിഫിക്കേഷൻ നിർത്തണം എന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാൻ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന പാർട്സിനടക്കം ടാക്സ് കൊടുത്തിട്ടാണല്ലോ ഓരോ കടക്കാരും ആക്സസറീസ് കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോ ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സും ആക്സസറീസും എന്തിനു കൊണ്ടുവരുന്നു വണ്ടിയിൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇത് നടക്കുന്ന ഗ്യാരേജുകളിലൊക്കെ ഇതേപോലെ ഗ്യാരേജുകളിലൊക്കെ എന്തിനു ഈ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യനിങ് ആണ് അതൊക്കെ ഒന്ന് വിലയിരുത്തേണ്ട ഒരു അവസരമാണ് ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ മോഡിഫൈ ചെയ്ത് വരുന്ന എല്ലാ വണ്ടികളും ശരിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും മോഡിഫൈ ചെയ്യുന്ന വണ്ടി മോഡിഫൈങ് ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന വ്യക്തികളാണ് എല്ലാവരും ബട്ട് ഇതൊന്ന് ബ്ലോക്ക് ചെയ്താലല്ലേ ഈ വ്യക്തികൾക്ക് ഓക്കെ ഇതൊന്ന് ലഭിക്കാതായി കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ മോഡിഫിക്കേഷന്റെ പിന്നാലെ പോകാൻ നിൽക്കുന്നില്ല അതൊരു വലിയ കാര്യം എല്ലാവരും എന്താ പറയുക അത് അതൊന്ന് വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരേജുകൾ ഏതാ എവിടെയൊക്കെ മോഡിഫിക്കേഷൻ നടക്കുന്നു പാർട്സ് എവിടുന്ന് അവൈലബിൾ ആകുന്നു എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ വളരെ വളരെ പ്രസക്തമായ കാര്യങ്ങളല്ലേ ഇത് ശ്രീ ടി എം ഷാജി അതായത് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നിയമലംഘനമായിട്ടല്ല തുറന്ന സ്ഥാപനങ്ങളായിട്ട് ഈ പറയുന്ന മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാർ അവരുടെ വാഹനവുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് അതവർ രഹസ്യമായിട്ടല്ല ചെയ്യുന്നത് പരസ്യമായിട്ട് അവരുടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ അവർ ചെയ്യുന്നു അപ്പോഴൊന്നും പ്രശ്നമുണ്ടാക്കാതെ ഒരു പ്രശ്നം മുന്നിൽ പരാതിയായിട്ട് വന്നപ്പോൾ വലിയ അവരുണ്ടാക്കിയ ബഹളമാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ജാഗ്രത നമ്മുടെ നിയമ സംവിധാനങ്ങൾ നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം അങ്ങ് നടപ്പാക്കുന്നതിലെ കാര്യങ്ങൾ അതൊക്കെ നേരാമണ്ണം പോവുകയാണ് ആയിരുന്നുവെങ്കിൽ ഈ ആളുകൾക്കിങ്ങനെ അപകടമുണ്ടാക്കാവുന്ന വിധത്തിൽ വാഹന മോഡിഫിക്കേഷൻ നടത്താൻ സാധിക്കുമായിരുന്നില്ലല്ലോ അത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടാകേണ്ടതല്ലേ തീർച്ചയായിട്ടും അതിന് ഈ നമുക്ക് കേരളത്തിലെ മുഴുവൻ വർഷോപ്പുകളിലും കയറി നമുക്ക് ഇങ്ങനെ ഇവിടെ മോഡിഫൈ ചെയ്യണ്ടോ എന്ന് പോയി അന്വേഷിക്കാൻ പറ്റത്തില്ല പരാതി കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്താറുള്ളത് അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ ഇതിന്റെ അവൈലബിലിറ്റിയാണ് ഈ മോഡിഫൈ ചെയ്യാനുള്ള കോമ്പോണൻസിന്റെ അവൈലബിലിറ്റിയാണ് അപ്പൊ ഈ പറയുന്ന കോമ്പോണൻസ് ആ ഒരു പർട്ടിക്കുലർ ഇതിനു വേണ്ടി ആയിരിക്കില്ല വെച്ചിരിക്കുന്നത് ഈ സാധനങ്ങൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയായിരിക്കും അത് വാങ്ങിയിട്ട് ഇതിന് നിയമവിരുദ്ധമായിട്ട് ഇതിന്റെ അകത്ത് ചേർക്കുന്നതുകൊണ്ടാണ് ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ബസിന്റെ ടയറുണ്ട് ബസിന്റെ ടയർ എടുത്ത് ലോറിയിലിടാനോ അല്ലെങ്കിൽ ആ ടയർ എടുത്ത് ടെമ്പോ ട്രാവലറിൽ ഉപയോഗിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വെച്ചിട്ട് ബസിന്റെ ടയർ നിർമ്മിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതിന്റെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് ഈ പറയുന്ന ഓരോ കോമ്പണന്റിനും മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാവാം
അത് വാങ്ങി ഇതിനുപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ ഈ വാഹനം ഞാനത് പറഞ്ഞില്ലേ, ഒരു വാഹനം അതിന്റെ ബേസ് മോഡൽ ആണെങ്കിൽ ശരി, അതിന്റെ ഹൈ എൻഡ് മോഡൽ ആണെങ്കിൽ, ആ ബേസ് മോഡലിന് പ്രത്യേകം ടെസ്റ്റ് അപ്രൂവൽ ഉണ്ട്. ആ ടെസ്റ്റ് അപ്രൂവൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ഉള്ള കോമ്പോണൻസും അക്സസറീസും മാത്രമേ അതിന്റെ അകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ശ്രീ ഷാജി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വിധം ഈ വാഹനം കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ ആകപ്പാടെ വിചിത്രമായ കോലത്തിലാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന രണ്ട് മൂന്ന് സൈക്കിളൊക്കെ അതിന് പിന്നിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്കെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ, ഇവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കലും രജിസ്ട്രേഷൻ റദ്ദാക്കലും പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് നിയമപരമല്ലാത്തൊരു കാര്യം ചെയ്തു കൊടുത്ത ആ സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാകേണ്ടതല്ലേ? അല്ല, അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ പ്രിവ്യൂവിൽ വരുന്നില്ല. നമ്മൾക്ക് മോട്ടോർ വാഹന നിയമം മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസുകളിൽ ആരെങ്കിലും പരാതിയായിട്ട് റിട്ടേണായിട്ട് പരാതിയായിട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ഒരു മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വകുപ്പുകളുണ്ടെങ്കിൽ അവരെയൊക്കെ റിപ്പോർട്ട് കൊടുത്ത് അവരെയും കൊണ്ട് നടപടിയെടുപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി എം ഷാജി താങ്കളിലേക്ക് വരാം. അടുത്ത രാജകുമാർ ഞാൻ താങ്കളിലേക്കാണ് വരിക. ശ്രീ സായി കൃഷ്ണ വളരെ പെട്ടെന്ന് വരാം, ഇടവേളയ്ക്ക് ശേഷം. അടുത്ത രാജകുമാർ, ഇവിടെ ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിനകത്ത് ഉയർന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഈ യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് അത് ഈ ചെറുപ്പക്കാരായുള്ള ആളുകളെ വല്ലാത്ത തോതിൽ മോശമായിട്ട് സ്വാധീനിക്കുന്നു. വളരെ ചെറിയൊരു കുട്ടി ഈ ബുൾജറ്റുകാർക്കെതിരെ നടപടിയെടുത്താൽ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത്, അതൊക്കെ വേണമെങ്കിൽ ഒരു തമാശയായിട്ടൊക്കെ മാറ്റി നിർത്താവുന്നതാണ്. തമാശ എന്ന് വെച്ചാൽ അത് അത്ര ഗൗരവമുള്ളൊരു കാര്യമല്ല. കുട്ടികൾ നേരത്തെ വൈകാരികമായിട്ട് ആ ഭാഷയിലങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ കാണാം. പക്ഷേ വല്ലാത്ത തോതിൽ നേരത്തെ ശ്രീ സായി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അന്തരിച്ച ചലച്ചിത്ര ആ അഭിനേതാവിൻ്റെ മരണ വാർത്തയുടെ താഴെയടക്കം ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യുക, ഈ MLA മാരെയും MP മാരെയും ഒക്കെ ടെലിഫോണിൽ വിളിച്ച് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുക. അങ്ങനെ അങ്ങേയറ്റം കടന്നു പോകുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ചെറുപ്പക്കാരായുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സമൂഹത്തെ വളരെ മോശമായിട്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ ബാധിക്കുകയാണ്, സ്വാധീനിക്കുകയാണ് എന്നൊരു പരാതി സാങ്കത്യമുള്ളതാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൻ്റെ അനുബന്ധം തന്നെയാണ്. പണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്രചാരണ ഇത്ര വലിയ പ്രചാരത്തിലില്ലാത്തതുകൊണ്ട് സിനിമയിലെ നായകന്മാരെയും നായികമാരെയും ഒക്കെ അനുകരിക്കുക, അവരെ ആരാധിക്കുക, ഇതായിരുന്നു നമ്മുടെ തലമുറയുടെ ഒരു ഫാൻ സിസ്റ്റം. പക്ഷേ ഇപ്പോൾ അത് അവർക്ക് കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ അകത്ത് ആ പ്രകടനം നടത്തുന്നവരെ, ഇല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായ പ്രകടനം നടത്തുന്നവരോട് ഒരു ആരാധന ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഇത് നിയമപരമാണോ, ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ, ഇത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് അനുസൃതമാണോ എന്ന് കഴിയാത്ത പക്വത, മാനസിക പക്വത ഇല്ലാത്ത ഒരു വിഭാഗത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രകടനങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അത്യാപത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ആളുകൾ കാണിക്കുന്നതെല്ലാമാണ് ശരി, ഇല്ലെങ്കിൽ അത് അനുകരിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു പുതുതലമുറ ചിന്തിച്ചു പോകുമ്പോൾ അവർ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അതിൽ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അച്ചടക്ക ലംഘനങ്ങളുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മോട്ടോർ വാഹന നിയമത്തിൻ്റെ മാത്രം ഒരു ലംഘനം കൊണ്ടതല്ല, മോട്ടോർ വാഹന നിയമത്തെ വകുപ്പിനെ തന്നെ ഒരു പെറ്റി വകുപ്പായിട്ട് തലമുറകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാര്യം എന്താ, ഒരു വണ്ടി തടഞ്ഞു നിർത്തിയാൽ അവർ ഫൈനടിക്കും. അപ്പോൾ ഒരു പെറ്റി കേസ് എടുക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് അവരെ കാണുന്നത് പോലും. ആ ഒരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ, ആ നിയമങ്ങൾ കാതലായ നിയമങ്ങളാണെന്നും അവ
പാലിക്കപ്പെടേണ്ടതാണെന്നും ഒന്ന് ഉള്ള ഒരു സന്ദേശം വളരെ കുറച്ച് മാത്രമേ പ്രചരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി സോഷ്യൽ മീഡിയ, അതായത് നമ്മുടെ ഇൻ്റർനെറ്റ്, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പാർലമെൻ്റ് വളരെ ശക്തമായിട്ട് ഇടപെടാനായിട്ട് ശ്രമിച്ചിട്ട് പോലും അതിൻ്റെ അകത്ത് ഇഫക്റ്റീവായ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നു. കാര്യം അനുദിനം വളർന്നു പോകുന്ന ഒരു ശാസ്ത്രമേഖലയുടെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ ഡിവൈസസ് നമ്മുടെ ഫോണുകളിലേക്ക് തന്നെ വരുന്നത്. നമ്മൾ അറിയാതെ തന്നെ അവ വരുന്നു, നമ്മളറിയാതെ തന്നെ അവ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ളൊരു കൺട്രോൾ കൊണ്ടുവരാൻ നിയമപരമായി നിയമവിദഗ്ധന്മാരും അതിൻ്റെ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ആളുകളും ഈ നിയമം ഉണ്ടാക്കുന്ന ആളുകളും നിയമസഭാ സാമാജികന്മാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചിന്തിച്ച് അതിനൊരു നിയന്ത്രണം വരുത്തിയില്ല എങ്കിൽ ഇത് കൂടുതൽ അപകടത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ സമൂഹത്തെ എത്തിക്കും. അങ്ങനെ ഒരു നിയന്ത്രണം ഒക്കെ ഏർപ്പെടുത്താൻ സാധിക്കുമോ ശ്രീ സായി കൃഷ്ണ? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ വന്നപ്പോൾ ഈ പേരും ആളുകളെയും അറിയാത്ത ആളുകളാണ് താഴെ മുഴുവൻ വന്നെഴുതുകയും ഈ വീഡിയോ ഇടുകയും ആ MBD ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് മല്ലു ട്രാവലർ അല്ലെങ്കിൽ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന പെൺകുട്ടി, ഇവരെല്ലാം വന്നിട്ട് ഇക്കാര്യത്തിൽ വലിയ രോഷത്തോടുകൂടി പ്രതികരണം നടത്തുന്നതായിട്ട് കണ്ടു. അക്കാര്യങ്ങൾ അവിടെ വാർത്തയായിട്ടും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഇടപെടുന്ന നിറയെ ഫാൻസുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് കാണുന്ന പലർക്കും നിയമത്തെക്കുറിച്ചോ നിയമസംവിധാനങ്ങളെക്കുറിച്ചോ ധാരണയില്ല. ഈ നിയമലംഘനം നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ പിന്തുണയ്ക്കുകയാണ് പരസ്യമായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്ന് തെളിയിക്കുകയല്ലേ ചെയ്യുക സായി? അങ്ങനെ കോർണർ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇവിടെ ഇന്നെവിറ്റബിൾ ആണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം. കാരണം ഈ കൊറോണ പോലൊരു സിറ്റുവേഷനിൽ ഒരു വീടിനകത്ത് അച്ഛനമ്മ കുട്ടികളെല്ലാം ഒതുങ്ങിക്കൂടിയ ഒരു സാഹചര്യത്തിൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയനകത്താണ്. ആരും പണ്ടത്തെ പോലെ പേപ്പർ എടുത്ത് വായിക്കാറില്ല, TVയിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ന്യൂസ് കാണാറില്ല, ഒന്നും ചെയ്യാറില്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോംസിൽ തന്നെയാണ് എല്ലാ ന്യൂസും അക്യുമുലേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാനടക്കമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഇല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതിന് കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്റർടൈൻമെന്റ് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്ന സോഷ്യൽ കാര്യങ്ങളിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ രീതിയിൽ കാര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് തന്നെ പേഴ്സണലായിട്ട് ആളുകൾ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻസ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്ന രീതിയിൽ സമൂഹത്തിലെ ആളുകളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇവിടെ എന്തുകൊണ്ട് ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, യങ് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഇതേപോലുള്ള ലീഡേഴ്സിന് എന്തുകൊണ്ട് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന അത്ര തന്നെ അറ്റൻഷൻ അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്പിൽ അറ്റൻഷൻ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം കാലം മാറും, ജനറേഷൻ മാറും, ഡിവൈസസ് മാറും, ഫോണ് മാറും, ആപ്ലിക്കേഷൻസ് മാറും. നമ്മളെ പ്രോപ്പറായിട്ട് ഒന്ന് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോവാൻ ഇവിടുത്തെ മീഡിയാസിന്, പൊളിറ്റീഷ്യൻസിന്, ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുന്നവർക്ക് പറ്റണം. ഇവിടുത്തെ എല്ലാ ലോ ആൻഡ് ഓർഡേഴ്സ് കീപ്പ് ചെയ്യുന്നവരും കാലം മാറുന്നതിനനുസരിച്ച് അവരുടെ ജനറൽ നോളജും അപ്ഡേറ്റ് ചെയ്യണം, ഓരോ ഇൻഫർമേഷൻസും അവർ അക്യുമുലേറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വന്ന അവരവിടെ ആക്റ്റീവ് ആവണം. ഇപ്പൊ അവര് അങ്ങനത്തെ ആളുകൾ ആക്റ്റീവ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഇതിൽ ആക്റ്റീവ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പൊളിറ്റീഷ്യൻ അവിടെ അവിടെ ശ്രീ സായി, ഒരു ഈ രാഷ്ട്രീയക്കാർക്ക് റിയൽ ലോകത്ത്, അതായത് പുറത്ത് നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലാത്തടത്ത് എത്ര വലിയ പിന്തുണയാണുള്ളത്? അവർ വലിയ വോട്ട് വാങ്ങിയിട്ടല്ലേ ആളുകൾ നിയമസഭയിലും മറ്റുമൊക്കെ പോയിരിക്കുന്നത്? അവരുടെ യുവജന സംഘടനകൾക്കൊക്കെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾക്ക് എത്രമാത്രം വലിയ പിന്തുണയുണ്ട്? നിങ്ങളവിടെ ഈ ഒരുതരം ഈ വിർച്വൽ ലോകത്ത് വലിയ പിന്തുണ കിട്ടുന്നു എന്നതുകൊണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, ഇവിടെ മറ്റുള്ളവർ വരാത്തത് കൊണ്ടാണ് പ്രശ്നമെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റല്ലേ? അങ്ങനെയല്ല, ഇവിടെ മറ്റുള്ളവർ എന്തുകൊണ്ട് വരുന്നില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ കൊറോണ പോലുള്ള ഒരു സാഹചര്യത്തിൽ എത്ര പേർക്ക് ഒരാൾക്ക് ഒരു ഓഫീസിൽ ചെന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഒരു ഉന്നതനായ വ്യക്തിയെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റും?
അവനെ പ്രതികരിക്കാൻ ഏറ്റവും സുഖമുള്ള മാധ്യമം ഇതായി മാറിക്കഴിഞ്ഞു. ഇത് ഇന്നവിറ്റബിൾ ആണ്. ഒരിക്കലും ഇതിനെ നിങ്ങൾക്ക് മാറ്റി നിർത്തിയിട്ടും സോഷ്യൽ മീഡിയയെ ഒഴിവാക്കിയിട്ടും, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. ഇതിന് ഇൻസ്റ്റാഗ്രാമിൻ്റെതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കുറെ വൾഗർ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജുകൾ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട വീഡിയോ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തന്നെ അത് പുൾ ഡൗൺ ചെയ്യും. ഇതേപോലത്തെ ഗൈഡ് ലൈൻസ് യൂട്യൂബിനകത്തുണ്ട്, ഫേസ്ബുക്കിനകത്തുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിനകത്തും ഉണ്ട്. സോ നമ്മൾക്കാണെങ്കിലും ഒരു പരിധി വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് എല്ലാം അവർ കൂട്ടിക്കളയും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കും ബാധകമാണ്. പിന്നെ നിയമപരമായിട്ട് കാര്യങ്ങളിൽ ബോധമില്ലാതെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ സംസാരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് അവർ ആ ഷെയർ ചെയ്തത്. അതായത് അതായത് സായി, അതായത് ഈ പറയുന്ന യൂട്യൂബിനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിനാണെങ്കിലും ഒക്കെ അവരവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ അറിയുന്ന ആളുകള് ഈ യഥാർത്ഥ ലോകത്തെ നിശ്ചയമായിട്ടും പാലിക്കേണ്ടുന്ന നിയമങ്ങളെ കുറിച്ച് ഒന്നുകിൽ അറിവില്ലാതിരിക്കുന്നു അല്ലെങ്കിൽ അത് പാലിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. അതാണ് ഈ അതെല്ലാവരുടെയും കുഴപ്പമല്ല, ഈ വ്യക്തിപരമായിട്ട് ചില ആളുകളുടെ മാത്രം കുഴപ്പമാണ്, അങ്ങനെയാണ് പറയുന്നത് അല്ലേ? അതെ, വ്യക്തിപരമായിട്ടല്ല, കാരണം വ്യക്തിപരമായിട്ട് ആണ് എന്ന് പറയാണ് എനിക്കുന്നുണ്ട്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നിങ്ങൾ പറയാണ്, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ യൂട്യൂബേഴ്സും ഇതുപോലെ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള വീഡിയോസ്, ഇപ്പൊ നിങ്ങൾക്കറിയാം 18 കോടി രൂപ ഒരു കുട്ടിക്ക് വാക്സിന് വേണ്ടി വന്നു. ഇവിടെ ഒരുപാട് പേര് ട്രൈ ചെയ്തു, എല്ലാവരും ഒരേപോലെ ഹെൽപ്പ് ചെയ്തു. ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് റീച്ച് ഉള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും അവരുടെ രീതിയിൽ ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ നമ്മൾ സോഷ്യൽ കോസിന് വേണ്ടി എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്, നല്ലത് ചെയ്യുന്നുണ്ട്. ഇൻഫോർമേറ്ററി ആയിട്ടുള്ള വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂത്തിന്റെ ഒരു പൾസ് നമ്മൾ ഓരോ കാലം മാറുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഓരോ ജനറേഷനിലും യൂത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന് ഓരോ ട്രെൻഡുകൾ വരും. ഇപ്പൊ അടുത്ത് പബ്ജി വന്നു, പബ്ജി ഭയങ്കരമായിട്ട് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തു, പബ്ജി ബാൻ ചെയ്തു, ഒരുപാട് അതിന് പേരിലുള്ള അലിഗേഷൻസ് ഉണ്ടായി. പബ്ജി വീണ്ടും ഇന്ത്യൻ വേർഷനായി തിരിച്ചു വന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം കുട്ടികളെ, യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവരെ പ്രോപ്പർ ചാനലിൽ കൊണ്ടു നടക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഒന്നില്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ തിങ് ഹെഡ്സ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എന്റർടൈൻമെന്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള പേജസോ ചാനൽസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങളും റെഡിയാണ്. നമുക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കും എല്ലാ ലോയും അറിയുമെന്ന് ഞാൻ പറയുന്നില്ല. ശരി ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അജയകുമാർ, ഇവിടെ ഈ ഇത്തരം ചെറുപ്പക്കാരുടെ ഇടങ്ങൾ വലിയ തോതിലുള്ള സ്വാധീന ശക്തി ഉള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആർക്കും. കാലം മാറുന്നതിനനുസരിച്ച് യുവജനങ്ങൾ ഉപയോഗിക്കുന്ന സംഗതികളുടെ കാര്യത്തിലൊക്കെ മാറ്റം വരും. അവിടെ സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഒരു ഇടപെടൽ, ഒരു മേൽനോട്ടം ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടൽ ഗുണപരമായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കാറ്. ഇപ്പോൾ മാധ്യമങ്ങളിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും വലിയ ഭരണകൂട ഇടപെടലില്ലാതെ സ്വയം പ്രകാശിപ്പിക്കാൻ ആളുകൾക്ക് കഴിയണം എന്ന വിചാരമാണല്ലോ പൊതുവിൽ ഉണ്ടാകാറ്. അതാണല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമായിട്ടൊക്കെ ആളുകൾ മനസ്സിലാക്കാറ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചില ഭാഗത്തു നിന്നെങ്കിലും, ചില ആളുകളുടെ ഭാഗത്തു നിന്നെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതുകൊണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരു പരിധിയിലേറെയുള്ള ഇടപെടൽ ശരിയായുള്ള രീതിയായിരിക്കുമോ? നോക്കൂ, ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വളരെ കറണ്ടായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെ ഉണ്ടല്ലോ. ട്വിറ്ററിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകളുടെ കൺട്രോൾ നമുക്ക് സാധ്യമാക്കി എടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺസിനെ ഇന്ത്യക്കാരായിട്ടുള്ള, ഇന്ത്യയിൽ നിവസിക്കുന്നവരായിട്ട് ഉള്ളവരെ അപ്പോയിൻ്റ് ചെയ്ത് കിട്ടണമെന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പോലും എത്ര തലങ്ങളിലാണ് അവർ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്? കാരണം ഇത് വാസ്തവത്തിൽ ഗുണത്തേക്കാൾ അവരുടെ വ്യാപാരത്തെയാണ്, അവരുടെ വരുമാനത്തെയാണ് ഈ എല്ലാ പ്ലാറ്റ്ഫോമും കണ്ണുവയ്ക്കുന്നത്. അത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. അതിൽ ഏതാണോ കൂടുതൽ വ്യാപാരപരമായി അവർക്ക് ഗുണം ചെയ്യുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അവർ അതിൻ്റെ രീതിയിലേക്ക് പോകും. ഇപ്പോൾ ശ്രീ സായി കൃഷ്ണ പറഞ്ഞതുപോലെ അവർക്കതിൻ്റേതായ ഒരു സെറ്റ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പറഞ്ഞാൽ മാത്രമേ, ആ ടേംസുമായിട്ട് നമ്മൾ അലൈൻഡ് ആയാൽ മാത്രമേ നമുക്ക് അവ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ അവ ഇതുപോലെ ഉള്ള അവസരങ്ങളിൽ പുൾ ഡൗൺ ചെയ്യുന്ന അവസരങ്ങൾ തന്നെ വളരെ റെയറല്ലേ? അത് എല്ലായ്പ്പോഴും സാധ്യമാണോ?
അതിനുമുമ്പേ ഇത് എത്ര സ്ഥലങ്ങളിലേക്ക് എത്ര യുവാക്കളിലേക്ക് യുവ മനസ്സുകളിലേക്ക് ഇത് എത്തിക്കഴിയും? നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ വിടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം തീ വെച്ച് കളിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. തീ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഭക്ഷണം പാകം ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം തന്നെ തീ ആവശ്യമാണ്. പക്ഷേ ഈ തീ പുരയ്ക്ക് തീ വയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഗുണകരമായ ഉപയോഗമല്ല. അത് ശ്രീ സായി പറഞ്ഞതുപോലെ ഉപയോഗിക്കപ്പെടുന്ന ആളിൻ്റെ മാനസികാവസ്ഥയും പശ്ചാത്തലവും അനുസരിച്ച് പെട്ടെന്ന് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് ഈ സാമൂഹ്യ മാധ്യമം. അതിന് തീർച്ചയായിട്ടും കൺട്രോൾ വേണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും നിമിഷങ്ങൾ കൊണ്ട് ബാധിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കാൻ, പെട്ടെന്ന് ഇത് വ്യാപിപ്പിക്കാൻ ഈ മീഡിയയിലൂടെ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് ഈ രാജ്യത്ത് ഇവ നല്ല രീതിയിൽ, ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ഇവ ബാൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതിനുള്ള കൺട്രോളുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയം വളരെ വളരെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് അതിനകത്ത് ശ്രീ സായി കൃഷ്ണ. പക്ഷേ ഈ പുറത്തു നിന്നുള്ള ആളുകളുടെ, ഇപ്പോൾ നിറയെ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ സിനിമ ഇതേക്കാൾ കൂടുതൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നൊരു മാധ്യമമാണ്, അവിടങ്ങളിലൊക്കെ സ്വയം നിയന്ത്രണമുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഈ പറയുന്ന പുതിയ ഇടങ്ങളിൽ ഇടപെടുകയും വലിയ ഫാൻസുള്ള ഒരു സ്ഥലത്ത് പെരുമാറുന്ന ആളുകൾക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാക്കുക എന്നതല്ലേ വേണ്ടത്? അതായത് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബ് കോണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്ക് അതിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയുക എന്നത് പ്രാഥമികമായ കാര്യമല്ലേ? ഇതിപ്പോൾ അവരത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ അത് ലംഘിക്കാൻ പോയി, ഈ ഉദ്യോഗസ്ഥരോട് വലിയ തോതിൽ തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായി, എന്നിട്ട് അവരെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടാവുകയും ചെയ്തു. പിന്തുണക്കുന്ന ഏതെങ്കിലും മുഖമില്ലാത്ത ആളുകളല്ല, ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ, ആളുകൾക്ക് കണ്ടാൽ അറിയുന്ന ആളുകൾ വന്ന് ഇവർക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന സാഹചര്യവുമുണ്ടായി. അപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ ഉള്ള തീരുമാനമെടുത്ത് ഓരോ ആളുകളും സ്വന്തം കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം ഒരു ഭരണകേന്ദ്രത്തേക്ക് ഉൾപ്പെടുത്തുക എന്നത് ഗുണമാണോ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ആളുകൾക്ക്? ഇന്നിപ്പോൾ കാണുന്നൊരു സന്തോഷം, എൻ്റർടൈൻമെൻറ്റ് സംഗതികളൊക്കെ അതിനുശേഷം അവിടെ സാധ്യമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഭരണകൂടം ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇടപെടും. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ പോലും അറിയാത്ത പല ന്യൂസുകളും സ്പ്രെഡ് ആവുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റിസ് കിട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് തന്നെ. അത് വലിയൊരു ഫാക്ടറാണ്. ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് വരുത്തി അല്ലെങ്കിൽ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് അങ്ങോട്ട് ഒട്ടും കാര്യങ്ങൾ മുന്നോട്ട് പറയാനും അല്ലെങ്കിൽ ചെയ്യാനും പറ്റാത്ത രീതിയിലുള്ള കൺട്രോൾസ് കൊണ്ടുവരുന്ന ഒരു രീതിയായി മാറും. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ ബാക്കി മേഖലകൾ അവരുടെ അവർക്ക് മേലുള്ള സെൻസറിങ് അല്ലെങ്കിൽ അവർക്ക് കണ്ടൻസ് ഇടുന്നതിലുള്ള റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് കാര്യം വളരെ കഷ്ടമാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഇപ്പോൾ ലീഗൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ മീഡിയ ആപ്സിലെല്ലാം ഗവൺമെന്റിന്റെ രണ്ട് ആൾക്കാർ വേണം എന്ന രീതിയിലൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഇവര് അഗ്രി ചെയ്ത് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർക്കോ ഒരു നോർമൽ ഇൻഫ്ലുവൻസർ പോട്ടെ, നോർമൽ ഒരു വ്യക്തിക്ക് വന്നിട്ട് അവന്റെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ, അത് ശരിയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, തെറ്റുകൾ മാത്രമാണ് ഇതേപോലെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. തീർച്ചയായും അതേപോലെ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടിയുടെ ബ്ലോഗ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ബ്ലോഗ് ചെയ്യുന്ന ഒരാൾക്ക് വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ള പ്രാഥമിക വിവരം വേണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് പറയാനുള്ളത്, ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഒരു യൂട്യൂബിലോ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് പോവുകയാണ്, അപ്പൊ ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ വീഡിയോയാണ് ആക്സെപ്റ്റൻസ് വരും. സഡൻ ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഒരു 100 വീഡിയോ ഇട്ടവൻ ചിലപ്പോൾ 100, 101 വീഡിയോയിലാണ് ക്ലിക്ക് ആവുക, ചിലപ്പോൾ ഒരാൾ ഒറ്റ വീഡിയോയിൽ ക്ലിക്ക് ആവും. അപ്പൊ ഈ ഒരു ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നത്, റീച്ച് കൂടുന്നതിനനുസരിച്ച് ഇവരിവരെ ഇൻഫോർമേഷനും കൂടി അപ്ഡേറ്റ് ചെയ്യണം എന്ന് ഒരു ന്യൂസ് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്യണം, നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രാഥമിക
ആദ്യ ഘട്ടം മുതൽ കേൾക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന് ഇവരെ ആരോ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതായത് ഈ യൂട്യൂബർമാർക്കിടയിൽ തന്നെയും ഉള്ള പരസ്പരം പോര് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രാഥമികമായിട്ട് എന്ന് കേട്ടു. അതായത് അത് നേരത്തെ യൂട്യൂബർമാർക്കിടയിലെ പോരൊക്കെ നേരത്തെ ഈ ചില സുജിത് ഭക്തൻ പോലുള്ള ആളുകളൊക്കെ ചില വാർത്തകൾ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ വാർത്തകൾക്ക് പരസ്പരം യൂട്യൂബ് വീഡിയോകൾ ഇറങ്ങുന്നതിനൊക്കെ കാരണമായിരുന്നുവല്ലോ. ഇവിടെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ യൂട്യൂബ് മേഖല. അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അങ്ങനെ ഒരു പോരാട്ട സംഗതികളൊക്കെ ഉണ്ട് എന്ന വാർത്തയും ഇടയ്ക്കൊക്കെ പുറത്ത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇവിടെയും സംഭവിച്ച അതാണോ? ഈ ഇവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മറ്റു ചില ആളുകൾ പ്രത്യേകമായിട്ട് ഇടപെട്ടുവോ? മണി ഇൻവോൾവ് ആയിട്ടുള്ള ഏതൊരു മേഖലയിലും, ക്യാഷ് ഇൻവോൾവ് ആയിട്ടുള്ള ഏതൊരു മേഖലയിലും മത്സരം ഉണ്ടാവും. എനിക്കാണോ റീച്ച് കൂടുതൽ, നിനക്കാണോ റീച്ച് കൂടുതൽ, എനിക്കാണോ ഫോളോവേഴ്സ് കൂടുതൽ, നിനക്കാണോ ഫോളോവേഴ്സ് കൂടുതൽ എന്നുള്ള ഒരു ഈഗോ, അതൊരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ തിങ് ആണ്. മണി ഇൻവോൾവ് ആയി കഴിയുമ്പോൾ കാര്യങ്ങൾ മാറി മാറി. ഇപ്പൊ ഇതിൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് ആരും ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ന്യൂസസ് പുറത്തു വരുന്നുണ്ട്, ഇനിയും ന്യൂസുകൾ പുറത്തു വരും. ഇപ്പൊ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പുറത്തു വന്നിരിക്കും. ഇനി ഒന്നുമില്ല, ഇവര് ഈ കാര്യം മാത്രമല്ല, നിങ്ങൾ യൂട്യൂബേഴ്സിന്റെ കാര്യം മാത്രം പറയരുത്. ഇതിൽ ഈ പറഞ്ഞ ഈ ബജറ്റ് പ്രൈവറ്റ് ബസിന്റെ കേസില് ഒരു വലിയൊരു വ്ലോഗ് തന്നെ ഇവർ നടത്തിയിട്ടുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ വലിയൊരു സ്കാം ഇവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ ചെയ്യുന്ന ഈ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോയി കൊണ്ടുവരുന്നതിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ പറഞ്ഞ ഒരു വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തികളുടെ പേരും സ്ഥാപനങ്ങളുടെ പേരും എടുത്ത് പറഞ്ഞ് അവർക്ക് വധഭീഷണി വരെ ഉണ്ട് എന്നുള്ളത് കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ അവർ എത്തിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നും ആരും ചർച്ചയാക്കിയിട്ടില്ല, അന്ന് ആരും അത് കാര്യമാക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് അവർ കേരളത്തിൽ വന്ന് ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കണം എന്ന് ഞാൻ പറയും. തീർച്ചയായും അങ്ങനെ 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 അത്തരം, അതായത് ഒരുപാട് ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന പണമൊക്കെ ഒഴുകുന്ന, ഞാൻ നേരത്തെ ശ്രീ ദാസേട്ടൻ കോഴിക്കോട് അത് ചോദിച്ചിരുന്നു, അതായത് വലിയ തോതിലുള്ള പണത്തിൻ്റെ വരവാണ് യൂട്യൂബ് യൂട്യൂബർമാരെ അങ്ങോട്ട് ആകർഷിക്കുകയും ഇതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കൂടുതൽ വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള നടപടികളിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന വർത്തമാനവുമുണ്ട്. അങ്ങനെ കുഴപ്പങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് ശ്രദ്ധ എത്തിക്കാൻ ഈ ഒരു സംഭവം ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ്. ശ്രീ ടി എം ഷാജി, താങ്കൾ ഉള്ള അവസാനത്തെ ഒടുവിലത്തെ ചോദ്യം, അതായത് ഇതിപ്പോൾ ഇവരുടെ വാഹന രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യും, ലൈസൻസ് റദ്ദാക്കും എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളുടെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഈ ലൈസൻസൊക്കെ ഇത്തരം കേസുകളിൽ പെട്ടാൽ റദ്ദാക്കുക എന്നേക്കുമായിട്ടാണോ? എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും ഇല്ല. കാരണം അവരെടുത്ത് അതിന് നിയമത്തിൽ പറയുന്ന നടപടികൾ പൂർത്തിയാക്കിയിട്ടേ ചെയ്യുള്ളൂ. അത് അവർക്ക് നോട്ടീസ് കൊടുക്കും, നോട്ടീസ് കൊടുക്കുക എടുത്ത് അവർ എക്സ്പ്ലനേഷൻ വാങ്ങിക്കും. എക്സ്പ്ലനേഷൻ തൃപ്തികരമല്ലെങ്കിൽ അതിന് സർക്കാർ നിയമപരമായിട്ട് പറഞ്ഞിട്ടിരിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികളാണ് വരുന്നത്. അപ്പൊ അതില് സസ്പെൻഷനാണ് ആദ്യമായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അങ്ങനെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള സാഹചര്യം ഈ ഇത്തരം കേസുകളിൽ ഉണ്ടാവാറില്ല. നമ്മള് ഈ ലൈസൻസ് റദ്ദ് ചെയ്യും, അങ്ങനെയല്ലേ ശിക്ഷ? അത്രേ ഉള്ളൂ. അതായത് അത് തന്നെയും ഈ അവരുടെ വിശദീകരണം ചോദിച്ച് കേട്ട് അതിന്റെ പ്രോസസ്സിലൂടെ ഒക്കെ പോയതിനു ശേഷമാണ് അത് ചെയ്യുക, അല്ലേ? ചെയ്യുള്ളൂ. അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നിയമത്തിൽ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തതിനു ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഇവരുടെ യൂട്യൂബ് പേജൊക്കെ ഫ്രീസ് ചെയ്ത് കളയും എന്നതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും അവരുടെ ആരാധകരായിട്ടുള്ള ആളുകൾക്ക്. ഫ്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫ്രീസ് ചെയ്യുക എന്നതല്ലാതെ പൂർണ്ണമായിട്ട് അത് ഇല്ലാതാക്കി കളയാനുള്ള നടപടികളിലേക്കൊന്നും പോകില്ല, അല്ലേ? അതൊന്നും തൽക്കാലം ഉണ്ടാവില്ല. കാരണം അത് അവർക്ക് കോടതി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഇതിന്റെ വിഷയവുമായിട്ട് പെട്ടപ്പോഴും കേസ് ചാർജ് ചെയ്തേക്കില്ലേ? ഇപ്പൊ പോലീസ് FIR കൊടുക്കുന്നതനുസരിച്ച് കോടതിയിൽ ഇതുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആണ് വാദം കേട്ടതിന് ശേഷമൊക്കെയാണ് കാര്യങ്ങൾക്ക് പോവുള്ളൂ. പിന്നെ ഇത് ഇത്രയും ഒരു പ്രശ്നമുണ്ടായ സ്ഥിതിയിൽ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോംകാര എന്തെങ്കിലും ഇടപെട്ട്, കാരണം അതിലാ ഒത്തിരി ആളുകള് ഇപ്പൊ എന്റെ അറിവ് വെച്ചിട്ട് ഒത്തിരി ആളുകള് ഇവർക്കെതിരായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇവര് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ്, ഇവരുടെ ഈ ഒരു സൗകര്യം ഉപയോഗിച്ചിട്ട് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ്. അതിന് ഇവരുടെ ഫോളോവേഴ്സും കൂടി കൂടിച്ചേർന്ന് ഇവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഒത്തിരി റിപ്പോർട്ടുകൾ യൂട്യൂബിലേക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പൊ യൂട്യൂബുകാർ എന്തെങ്കിലും നടപടി എടുത്താൽ മാത്രമേ ഇത് നമുക്ക് ആദ്യഘട്ടത്തിൽ വരുള്ളൂ. ബാക്കി ഉള്ള വീഡിയോകൾ പൂർണ്ണമായിട്ട് റദ്ദായി കളയുക അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക പോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴേതായാലും നമ്മൾ സംശയിക്കേണ്ടതില്ല എന്ന്. വളരെ നന്ദി ശ്രീ PM ഷാജി ഞങ്ങളോട് സംസാരിച്ചത്. അടുത്ത രാജകുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ കേരളം കത്തിക്കും എന്നൊക്കെ ആരോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇവർ തന്നെ പറഞ്ഞതാണ്,
വലിയ ട്രോളിനും വലിയ ബഹളത്തിനും ഒക്കെ കാരണമായത്. അതൊക്കെ ഒരു തമാശ മട്ടിലെന്നല്ലാതെ വലിയ തീവ്രമായിട്ടുള്ളൊരു കേസ് എന്ന മട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ, പോകേണ്ടതുണ്ടോ? സുസനീഷ്, ഇത് ഒരു തമാശയായിട്ട് നമുക്ക് എടുക്കാൻ കാര്യം, ഇവർക്ക് അത്രയും വലിയ ആർജവമുള്ള ഒരു ഫോളോവർ ഗ്രൂപ്പ് ഉണ്ടായി കാണണമെന്നില്ല. അപ്പോൾ അവർ വന്ന കുറേ ആളുകൾ അവരുടെ സഹായത്തിന് കൂടി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതേ മീഡിയ വെച്ച് തന്നെ സപ്പോസ് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് പറ്റും? ഒരു രാഷ്ട്രീയ കലാപം ഉണ്ടാക്കാൻ, ഒരു അട്ടിമറി ഉണ്ടാക്കാനാണെങ്കിൽ എത്ര എളുപ്പം പറ്റും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടേ. നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം ഏറ്റവും നല്ല രീതിയിൽ, സേഫായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല വീഡിയോകൾ വരുന്നു, തമാശയുള്ള വീഡിയോകൾ വരുന്നു, സ്കിൽഫുൾ വീഡിയോസ് വരുന്നു, ഇല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് വരുന്നു, വളരെ നല്ലതാണ്. കാരണം വീട്ടിലിരുന്ന് നമുക്ക് ഇവയെല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഉപകരണത്തിലൂടെ ആസ്വദിക്കാൻ കഴിയുന്നു. പക്ഷേ ഈ ഉപകരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്നിക്ക് സമമാണ്. ഇത് ഇതിൻ്റെ അകത്തൂടെ വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തൂടെ പ്രചരിപ്പിക്കാൻ കഴിയുന്നതാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ അങ്ങനെ നിരുപാധികം കയറയിച്ച് വിടണം എന്ന് ഒരു രാജ്യത്തും ഉള്ള സ്ഥിതിയല്ല. അത് നമ്മുടെ നിയമാധിഷ്ഠിതമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, നിയമപരമായി ജീവിക്കണം എന്ന്, ജനാധിപത്യപരമായി ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുസമൂഹ ഉള്ള രാജ്യത്ത് അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, നല്ല രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഹനിച്ചുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയകൾ ബാൻ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നിയന്ത്രണങ്ങൾ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരി ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് രാജകുമാർ. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജകുമാർ. വളരെ നന്ദി ശ്രീ സായി കൃഷ്ണ വന്ന് വളരെ കാര്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഒപ്പം തുടക്കത്തിൽ വന്ന ശ്രീ ദാസേട്ടൻ കോഴിക്കോടിനും ഈ ചർച്ചയുടെ ഭാഗമായതിന് നന്ദി. ഒപ്പം മുൻ ജോയിൻറ്റ് RTO ആയിട്ടുള്ള ശ്രീ PM ഷാജി ടെലഫോണിലൂടെ ചർച്ചയിൽ പങ്കുചേർന്നു, അദ്ദേഹത്തിനും വളരെയധികം നന്ദി. ഇത് ആകെ സമൂഹത്തിന് പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ നിയമം എങ്ങനെ കാര്യങ്ങൾ അനുശാസിക്കുന്നുവെന്ന് സംബന്ധിച്ച് ധാരണയില്ലാതിരുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ കടക്കം എത്രക്ക് ഗൗരവമുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ സംഭവം ആകപ്പാടെയും സഹായിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ, രാജ്യത്തെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ അത് ആകാൻ പാടുള്ളൂ എന്ന ബോധ്യം നല്ല നിലക്ക് ആ മേഖലയിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും ഇതിൻ്റെ പോസിറ്റീവായിട്ടൊരു വശമായിട്ട് കാണണം. വളരെ നന്ദി. ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത അതിഥികൾക്ക് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.